ഹൈ ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ എന്ന ആ പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വളരെ പ്രസക്തമായൊരു കാര്യമാണ് വർത്തമാനകാല സാഹചര്യത്തിൽ. മുമ്പുള്ളതിനേക്കാളും എത്രയോ 10 മടങ്ങ് ഡിവോഴ്സുകളുടെ എണ്ണം 10% കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ തന്നെ അടിമുടി മാറ്റം വന്നിട്ടുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു, അതിൻ്റെതായ ഒരുപാട് ദൂഷ്യഫലങ്ങളുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെതായ കുറെ മെറിറ്റ്സുകളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. സാഭ്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൻ്റെ ഒരു സുരക്ഷിതത്വവും അതിൻ്റെ ഒരു പരിഭാവനത്വം ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അന്നും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലെന്നല്ല പറയുന്നത്. എന്നാൽ ഈ പുതുതലമുറയെ കുറ്റം പറയുന്നുമില്ല. കാരണം ഇപ്പോഴുള്ള കുട്ടികളുടെ മൈൻഡ് സെറ്റും അതുപോലെ തന്നെ സർക്കംസ്റ്റൻസസും എൻവയോൺമെൻ്റ് എല്ലാം വ്യത്യസ്തമാണ്. കുട്ടികളുടെയൊക്കെ മൈൻഡ് സെറ്റിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന് പ്രധാന കാരണം നമ്മുടെ ഈ ഗ്ലോബലൈസേഷനും അതുപോലെ തന്നെ വെസ്റ്റേണൈസേഷനും ആഗോളവൽക്കരണവും പാശ്ചാത്യവൽക്കരണവും അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള വാർത്താവിനിമയ രംഗത്തെ കടന്നുകയറ്റവും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും അതുമൂലമുണ്ടായിട്ടുള്ള വാർത്താ വിസ്ഫോടനം നമ്മുടെ ഇന്ന് നമ്മുടെ മക്കൾക്ക് ലോകത്തെ ഏത് കോണിലുള്ള കാര്യങ്ങളും അത് പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവായിക്കോട്ടെ വസ്തുതകൾ നിമിഷനേരം കൊണ്ട് കൈവിരൽ അമർത്തി കഴിഞ്ഞാൽ ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതിൻ്റെതായ പ്രതിഫലനങ്ങൾ നമ്മുടെ യുവതലമുറയിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റം ധാരാളമായിട്ടുള്ള ഇന്ത്യൻ കൾച്ചറിലേക്ക്, പ്രത്യേകിച്ച് കേരളീയ സമൂഹങ്ങളിലേക്ക്. കേരളം എന്ന് പറയുമ്പോൾ സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടെക്നോളജിയിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അത്തരത്തിലുള്ള വാർത്താവിനിമയ ഉപാധികളും സംവിധാനങ്ങളും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനും വിവരങ്ങൾ കണ്ടെത്താനും ഈ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് കഴിയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അവരുടെ കാഴ്ചപ്പാടുകളിൽ, മനോഭാവങ്ങളിൽ, സംസ്കാരത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾക്ക് അവരെല്ലാം വിധേയമായി. അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനമാണ് എല്ലാ രംഗത്തുമുള്ള പോലെ വൈവാഹിക രംഗത്തും നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്. അപ്പം പഴയ തലമുറയിലുള്ള പേരൻസ് അത് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കില്ല. ഇടക്കുള്ള ഒരു തലമുറയിലെ പേരൻസ് കുറെ ഉൾക്കൊള്ളാനാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ സ്വാതന്ത്ര്യബോധം അല്ലാണ്ട് നമ്മുടെ കുട്ടികളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അപ്പം സ്വാതന്ത്ര്യബോധം ആവശ്യം തന്നെയാണ്, പക്ഷെ അത് അതിന് കവിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പൊ അവിടെ ഇതിന് രണ്ടിന്റെ ഇടക്കുള്ള ഒരു മീഡിയം ആണ് നമ്മൾ കീപ്പ് ചെയ്ത് പോകേണ്ടത്. ആ ഒരു രൂപത്തിലായിരിക്കണം പേരൻസ് കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടത്. അവർക്ക് സാഹചര്യങ്ങൾ എന്തായിരുന്നാലും അതിനേക്ക് അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കാനാണല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ കാത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടേണ്ട ഒരു ശിക്ഷണവും വിദ്യാഭ്യാസവും അങ്ങനെയാവണം. നിർഭാഗ്യവശാൽ നമ്മുടെ പേരൻസ് അതുപോലെ രക്ഷിതാക്കളുടെ സമൂഹവും ഈ ഇതേപോലെയുള്ള ഈ ദൗർബല്യങ്ങളും അടിമകളിൽ തന്നെയാണ് ഈ പരിധിവരെ. മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും മുതലായിട്ട് മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് മുതലായ ആധുനിക വാർത്താവിനിമയ ഉപാധികൾക്ക് ഒരു പരിധിവരെ രക്ഷിതാക്കളുടെ സമൂഹവും അഡിക്റ്റഡ് തന്നെയാണ്. അങ്ങേയറ്റം മാനസികമായിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്നാണ്. കാരണം നമ്മൾ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാത്ത ഒരാളുടെ കൂടെ ആജീവനാന്ത് ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മുന്നിൽ ഓരോരുത്തർക്കും അവരുടേതായ ഐഡൻറ്റിറ്റി യുനീക്കായിട്ടുള്ള സവിശേഷതകളുണ്ട്. ആ ലോകത്ത് മറ്റൊരാൾക്കും ഇല്ലാത്ത ഒരുപാട് കഴിവുകളുണ്ട്. അപ്പൊ ഈ കഴിവുകളെ പരസ്പരം അംഗീകരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഏതൊരു ബന്ധവും എന്ത് ചെയ്യുള്ളൂ, ഒരു നല്ലൊരു പരിസമാപ്തിയിലേക്ക് എത്തുള്ളൂ. അപ്പൊ അവിടെ ഒരു ഇണക്കമുള്ള ബന്ധം ഉണ്ടാവും, ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇന്ന് ഇല്ലാതെ പോകുന്നത് തന്നെയാണ് പരസ്പര ഇണകള്, പരസ്പരമുള്ള അഭിരുചികള്, അവരുടെ താല്പര്യങ്ങള്, അവരുടെ ഹോബികള്, അവരുടെ പാഷൻ, ഇത് കൃത്യമായിട്ട് അംഗീകരിക്കുകയും അതിനനുസൃതമായി അവർക്ക് അത് വളർത്തിക്കൊണ്ടു വരാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും ചെയ്താൽ ഏറെക്കുറെ ഈ ദാമ്പത്യ ജീവിതത്തിലുള്ള പൊരുത്തക്കേട്, ഈ കാലഘട്ടത്തിലുള്ള ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. നിർഭാഗ്യവശാൽ അത് സാധിക്കുന്നില്ല എന്നതാണ്.
ഇപ്പൊ പഠിക്കാൻ പോകുന്ന കുട്ടികളായിരിക്കും എന്നെ പഠനം പൂർത്തിയാക്കാൻ താല്പര്യമുള്ള ഭർത്താവിന്റെ കൂടെ മാത്രമേ ഞാൻ ആ വിവാഹത്തിന് താല്പര്യമുള്ളൂ എന്ന് അവർ പറയും. വളരെ കറക്റ്റാണ്. അതുപോലെ പഠനം കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന ഭർത്താവിന്റെ കൂടെ മാത്രമേ ജീവിക്കാൻ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞു. അത് അവരുടെ ഐഡന്റിറ്റിയാണ്, അതവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അപ്പം അത്തരത്തിൽ നമുക്ക് അനുവദീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വകവെച്ച് കൊടുക്കുമ്പോൾ മാത്രമേ നല്ലൊരു ബന്ധം ഉണ്ടാവും. അതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാവും അവരുടെ ഉള്ളിൽ നൈസർഗികമായിട്ടുള്ള അവരുടെ ഉള്ളിൽ ഓരോരുത്തർക്കും അവരുടെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന നൈസർഗികമായ ഒരുപാട് കഴിവുകളുണ്ടാവും. ആ കഴിവ് പുറത്തെടുക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒരു അർത്ഥം കണ്ടെത്താൻ പറ്റും. അപ്പം അത്തരം കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കേണ്ടി വരും. ഇപ്പം ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികൾക്കാണ് ക്രിയേറ്റിവിറ്റി, അവരുടെ ക്രിയേറ്റിവിറ്റി എന്തായിക്കോട്ടെ, കുക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പെയിൻറ്റിങ് ആയിക്കോട്ടെ വേറെ എന്തായിക്കോട്ടെ, അനുവദനീയമായ രീതിയിലുള്ള ക്രിയേറ്റിവിറ്റിയൊക്കെ പുറത്തെടുക്കുവാനും അത് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുമുള്ള അവസരങ്ങൾ കൊടുക്കേണ്ടി വരും. അതിൽ അംഗീകരിക്കുകയും വേണം. അത് അംഗീകരിക്കുക എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഭാര്യയുടെ ക്രിയേറ്റിവിറ്റി, ഭാര്യയുടെ കഴിവുകൾ, ഭാര്യയുടെ നൈസർഗികമായ കഴിവുകൾ അംഗീകരിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നൊരു ഭർത്താവാണെങ്കിൽ ഒരിക്കലും ആ ഭാര്യ ആ ഭർത്താവിനെ തള്ളി പറയില്ല എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഭർത്താവിൻ്റെ കഴിവുകളും അതുപോലെ തന്നെ പൈസ ഭർത്താവിൻ്റെ ക്രിയേറ്റിവിറ്റി, നൈസർഗികമായ കഴിവുകളും പാഷനും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ഭാര്യയെ ആ ഭർത്താവ് ഒരിക്കലും തള്ളി പറയില്ല. അവർ തമ്മിൽ നല്ലൊരു ഇണക്കം ഉണ്ടാവും, ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പം അത്തരത്തിലൊരു ഇണക്കമാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം, ദാമ്പത്യ ജീവിതം സുഖകരമായ രീതിയിൽ മുന്നോട്ട് പോകൂ. അപ്പം ഇതൊന്നും ഇല്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇതിന് ഡിവോഴ്സുകൾ കൂടുന്നത്, പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നത്. പരസ്പരം മനസ്സിലാക്കാതെ ജീവിക്കാൻ ഒരിക്കലും ഒരാൾക്കും കഴിയില്ല. പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ സംഘടനകൾ ഉണ്ടാകുന്നത്. അപ്പം മറ്റുള്ളവർ ഇടയുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി, അതായത് ഇടയുടെ വ്യക്തിത്വം കൃത്യമായിട്ട് മനസ്സിലാക്കി അത് അവരുടെ വ്യക്തിത്വത്തിന് അനുസൃതമായി അങ്ങോട്ട് ബിഹേവ് ചെയ്യാവുന്ന ഒരു സന്മനസ്സാണ് ഈ ഇണകളെ കാണിക്കേണ്ടത്. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും കാണിക്കണം. അപ്പൊ ഇത്തരത്തിലൊരു മനോഭാവങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയും. അതിൽ ദാമ്പത്യ ജീവിതം നമുക്ക് മനോഹരമാക്കാൻ വേണ്ടി കഴിയും. ഈ ഒരു സന്ദേശമാണ് ഇന്നത്തെ എൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ ഞാൻ നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇത് എൻ്റെ അനുഭവത്തിൻ്റെയും കൂടി വെളിച്ചത്തിലാണ്. ഞാനും എൻ്റെതായ ചില ക്രിയേറ്റിവിറ്റിയും പാഷനും ഒക്കെ ഉൾക്കൊള്ളുന്ന ആളാണ്. ടീച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. അപ്പം ഞാൻ 23-ാമത്തെ വയസ്സ് മുതൽ ഇപ്പോൾ ഈ കഴിഞ്ഞ മെയ് മാസം വരെ ഞാൻ 48 വർഷത്തോളം അധ്യാപകനായി ജീവിച്ചാണ്. എൻ്റെ ഭാര്യയുടെ അങ്ങേയറ്റ അഹൈതവമായ പിന്തുണയും സഹകരണവും ഉള്ളതുകൊണ്ടാണ് ഞാനത് സന്തോഷപൂർവ്വം എനിക്ക് നിർവഹിക്കാൻ പറ്റി. അതിൻ്റെ കൂടെ എൻ്റെ ഒരു ഹോബിയാണ്, ഏറ്റവും വലിയ ഹോബിയാണ് എൻ്റെ ഉദാഹരണങ്ങളും ആശയങ്ങളും, വിദ്യാഭ്യാസപരമായിട്ട് എൻ്റെ ഉദാഹരണങ്ങളും ആശയവും, എൻ്റെ വിദ്യാഭ്യാസപരമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഉൾക്കാഴ്ചകൾ, ആശയങ്ങളും ധാരണകളും, അത് വർത്തമാനകാല സാഹചര്യത്തിൽ അത് പിന്നെ പുതിയ തലമുറക്ക് കൈമാറുക എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എഡ്യൂക്കേഷൻ ആൻഡ് എൻവയറമെൻറ്റ് സൈതരീക്കോട് യൂട്യൂബ് ചാനൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എൻവയറമെൻറ്റ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത്. അതിൻ്റെ ആദ്യം മുതൽ ഇന്നേ വരെ എൻ്റെ ഭാര്യയിൽ നിന്നും 100% സപ്പോർട്ടും പിന്തുണയാണ് കിട്ടിയിട്ടുള്ളത്. അതുതന്നെ എൻ്റെ പ്രചോദനം. തിരിച്ച് ഞാൻ ഭാര്യയെ മനസ്സിലാക്കുന്നു, അങ്ങനെ ഒരു ജീവിതം നയിക്കും, സന്തോഷപൂർണ്ണമായ ദാമ്പത്യ ജീവിതം തന്നെയാണ് ഞങ്ങൾ നയിക്കുന്നത് എന്നുള്ളതാണ്. ചെറിയ ചെറിയ അവസരങ്ങളൊക്കെ ഉണ്ടാകും, സ്വാഭാവികം. അപ്പം ഇത് ഈ ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാവരും അത്തരത്തിലൊരു ചിന്താഗതി, അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. അപ്പം ആ കാര്യം ഉത്ബോധിപ്പിക്കുക, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ദാമ്പത്യ ജീവിതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കൊച്ചു വീഡിയോകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസുമായി വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.